പ്രൈസ് ലോർഡ്. അനുഗ്രഹീതമായ നല്ല സമയത്തിൽ ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളെ ഞാൻ സസന്തോഷത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വീട്ടിലുള്ളവർ നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിൽ, സഭയിലുള്ളവർ നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിൽ, ബന്ധുക്കൾ നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിൽ, സുഹൃത്തുക്കൾ നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിൽ, ആരെങ്കിലും നിങ്ങളുടെ കഴിവിനെ തള്ളിപ്പറഞ്ഞ, നിങ്ങളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്താൽ, വാടിപ്പോകുന്നവരാണോ നിങ്ങൾ, തളർന്നു പോകുന്നവരാണോ നിങ്ങൾ, ആത്മീയ ജീവിതത്തിൽ ഇനി എനിക്ക് എന്താ ചെയ്യാനുള്ളത് എന്ന് ചിന്തിച്ചു പോകുന്നവരാണോ നിങ്ങൾ, നിങ്ങൾക്കായിട്ടാണ് ഇന്നത്തെ സന്ദേശം. യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ വാക്യത്തിൽ നാം താഴേക്ക് വായിച്ചു വരുന്ന സമയത്ത്, 7-ാമത്തെ യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിന്റെ 2 മുതൽ താഴേക്ക് വായിച്ചു വരുന്ന സമയം, അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമാണ് കിടക്കുന്നത്. അവന്റെ സഹോദരന്മാരോ അവനിൽ വിശ്വസിച്ചില്ല. അവന്റെ സഹോദരന്മാരോ അവനിൽ വിശ്വസിച്ചില്ല. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ഇതാ, സ്വന്തം വീട്ടിലുള്ളവർ നമ്മളെ അംഗീകരിച്ചില്ല എങ്കിൽ, നമ്മൾ വളരെ സ്നേഹിക്കുന്നവർ നമ്മളെ അംഗീകരിച്ചില്ല എങ്കിൽ, നമ്മളെ വിശ്വസിക്കണമെന്നും സ്നേഹിക്കണമെന്നും കരുതണമെന്നും നമ്മോടുകൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മെ തള്ളിപ്പറഞ്ഞാൽ, നമ്മുടെയൊക്കെ മനസ്സ് മടുത്തും വ്യസനിച്ചും പോകാറുണ്ട്, മരവിച്ചു പോകാറുണ്ട്, ആത്മീയ ജീവിതം തളർന്നു പോകാറുണ്ട്. പക്ഷേ യേശുവിനെ നോക്കി പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒത്തിരി 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 കാര്യങ്ങൾ യേശുവിനെ നോക്കി പഠിക്കാനുണ്ട്. ഇബ്രായർക്കെഴുതിയ ലേഖനം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, അവൻ നമുക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. ആ മാതൃക നാം നോക്കി പഠിക്കാനുണ്ട്. ആ മാതൃക നാം നോക്കി പഠിക്കാനുണ്ട്. എന്തായിരുന്നു? സ്വന്തം സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചില്ല, അവന്റെ സഹോദരന്മാരോ അവനിൽ വിശ്വസിച്ചില്ല എന്ന് ബൈബിൾ പറയുമ്പോൾ ഞാൻ ചിന്തിച്ച കാര്യം ഇതാ, യേശുവിന്റെ മിനിസ്ട്രിയെ അത് ബാധിച്ചില്ല. യേശുവും പിതാവും തമ്മിലുള്ള ബന്ധത്തിൽ അതിന് ദോഷം വരുത്തിയില്ല. യേശുവിന്റെ വിശ്വാസത്തിൽ കുറവ് വന്നില്ല. യേശുവിന്റെ ഒരു ശുശ്രൂഷ പോലും ഫ്ലോപ്പ് ആയി പോയില്ല. യേശുവിന്റെ ദിനചര്യകളിലൊന്നും, മീൻസ് താൻ രാവിലെ എഴുന്നേറ്റ് മലയിലേക്ക് പോകുകയും പ്രാർത്ഥിക്കുകയും താൻ ഒരു ദിവസം എന്ത് ചെയ്യണം അതിനൊന്നിലും വ്യത്യാസം വന്നില്ല. തന്റെ ഒരു ഒരു ഷെഡ്യൂളിൽ വ്യത്യാസം വന്നിട്ടില്ല. ഹല്ലേലൂയ. അർത്ഥം എന്ത്? യേശു ജീവിച്ചത് മാനുഷിക പ്രേരണയാലല്ല, യേശു ജീവിച്ചത് സ്വർഗീയ പ്രേരണയാലാണ്. യേശു ജീവിച്ചത് മനുഷ്യന്റെ മുഖം നോക്കിയല്ല, യേശു ജീവിച്ചത് പിതാവിന്റെ മുഖം നോക്കിയാണ്. യേശുവിനെ നടത്തിയത് മനുഷ്യന്റെ പ്രോത്സാഹന വാക്കുകളല്ല, യേശുവിനെ നടത്തിയത് സ്വർഗീയ ശക്തിയാണ്. ഇന്ന് ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു, മനുഷ്യരിൽ നിന്നുണ്ടായ ചില എതിർപ്പ് നിമിത്തം, മനുഷ്യരിൽ നിന്നുണ്ടായ പ്രതികരണ നിമിത്തം, മനുഷ്യനിൽ നിന്നുണ്ടായ വേദന നിമിത്തം, മനുഷ്യനിൽ നിന്നുണ്ടായ ദുഃഖം നിമിത്തം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ മരവിപ്പോ മങ്ങലോ കോട്ടമോ തട്ടി നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ അതിനെ കുടഞ്ഞെറിഞ്ഞ് മുൻപോട്ട് വരുവാൻ ദൈവാത്മാവ് പറയുന്നു. യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക, യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക. വചനം പറയുന്നു, അവന്റെ സഹോദരന്മാരും വിശ്വസിച്ചില്ല. ഹല്ലേലൂയ. സഹോദരന്മാർ പറഞ്ഞൊരു വാക്ക് ഇതാണ്, നീ പ്രസിദ്ധനാകാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ പെരുന്നാളിന് പോ, നീ അവരുടെ മുന്നിൽ വെച്ച്, ജനത്തിന്റെ മുന്നിൽ വെച്ച്, ലോകത്തിന്റെ മുന്നിൽ വെച്ച് നീ നിന്നെ വെളിപ്പെടുത്ത്. ഈ രഹസ്യത്തിലിരുന്ന് നീ എന്താ ഈ കാണിക്കുന്നത്, അത്ഭുതം കാണിക്കുന്നത്, നിന്റെ ശിഷ്യന്മാർ കാണുക നീ ചെയ്യാം. ഹല്ലേലൂയ. പലരും ഇങ്ങനത്തെ ചില അഡ്വൈസും കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കാം. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാണിക്കുക, ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. പ്രൈസ് ടു ജീസസ്. യേശുവിന്റെ പ്രവൃത്തി നോക്കുക, പിതാവിന്റെ സമയം അറിഞ്ഞ് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ്. നമ്മുടെ പരാജയത്തിന്റെ കാരണം ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഓരോരുത്തരുടെയും പരാജയത്തിന്റെ കാരണം ഇവിടെ കിടപ്പുണ്ട്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, പ്രിയപ്പെട്ട മാതാവേ പിതാവേ, കൂടപ്പിറപ്പേ, പ്രിയപ്പെട്ട കുടുംബമേ, ദൈവത്തിന്റെ സമയത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ദൈവത്തിന്റെ സമയം അറിയാൻ പഠിക്കണം. കാരണം സഹോദരന്മാർ പറഞ്ഞു, നീ ഇപ്പോൾ ചെല്ല്, ഇപ്പോൾ ചെയ്യ്, ഇപ്പോൾ കാണിക്ക, ഇപ്പോൾ വെളിപ്പെടുത്തുക. യേശു പറഞ്ഞൊരു വാക്യം ഭയങ്കര ശ്രദ്ധേയമാണ്. 6-ാമത്തെ വാക്യം, യേശു അവരോട്, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലാ ഇപ്പോഴും സമയം തന്നെ. എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. അവർ പറഞ്ഞു, ഇപ്പോൾ ചെയ്യ, ഇപ്പോൾ കാണിക്ക, ഇപ്പോൾ വെളിപ്പെടുത്ത്, ഇപ്പോൾ തെളിയിക്കുക. മനുഷ്യന്റെ വാക്ക് കേട്ട് യേശു ആ പെരുന്നാളിന് പോയി യേശുവിനെ വെളിപ്പെടുത്തിയെങ്കിൽ കർത്താവിന്റെ മിനിസ്ട്രി എന്താകുമായിരുന്നു? കർത്താവിന്റെ ജീവിതം എന്താകുമായിരുന്നു? ഓ ഹല്ലേലൂയ. യേശു ആ സെക്കൻഡിലെ ടൈം തിരിച്ചറിയാണ്.
എന്റെ സമയം വന്നിട്ടില്ല. പ്രിയപ്പെട്ട കുടുംബമേ, നിങ്ങൾ പറയുന്ന എല്ലാം താമസിച്ചു പോയി, എല്ലാം നശിച്ചു പോയി, എല്ലാം തകർന്നു പോയി, എല്ലാം നിന്നുപോയി. നോ, പരിശുദ്ധാത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ സമയം നീ അറിയുന്നില്ല. എനിക്കിനി ഒന്നും ചെയ്യാനൊക്കത്തില്ല, എനിക്കിനി ഒന്നും നേടാനൊക്കത്തില്ല, എന്റെ പ്രായം കടന്നുപോയി, എന്റെ സമയം കടന്നുപോയി, ചാൻസ് കടന്നുപോയി. പക്ഷെ ദൈവത്തിന്റെ സമയം നീ തിരിച്ചറിയണം. മനുഷ്യൻ പറയും, അയ്യോ നിനക്ക് വയസ്സ് ഇത്രയായി, നാളിത്രയുമായി, കാലം കടന്നു പോകുന്നു. ഇങ്ങനെ മനുഷ്യൻ പറയുമ്പോ യേശു പറഞ്ഞു, സമയമായിട്ടില്ല, സമയമായിട്ടില്ല. നിങ്ങൾക്കോ എപ്പോഴും സമയം തന്നെയാണ് യേശു പറയുന്നത്. ഏയ്, ആത്മാവ് എന്നോട് വ്യക്തമായി പറയാൻ പറയാം, മനുഷ്യൻ ഊതുന്ന കാറ്റിൽ പറക്കാൻ നിൽക്കല്ല കേട്ടോ. മനുഷ്യൻ ഊതുന്ന കാറ്റിൽ പറക്കാൻ നിൽക്കല്ല. മനുഷ്യൻ ഊതുന്ന കാറ്റിൽ പറന്നാൽ അവർ ഇവിടുന്ന് ഒരാൾ പറത്തി അപ്പുറത്ത് ഇടുമ്പോ, അപ്പുറത്തുനിന്ന് വേറൊരാൾ പറത്തി ഇപ്പുറത്തേക്ക് തള്ളും, ഇപ്പുറത്തുനിന്ന് വേറൊരാൾ പറത്തി അപ്പുറത്തേക്ക് തള്ളും. നോ, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ സമയം തിരിച്ചറിയാൻ പഠിക്കുക. കാനയിലെ കല്യാണനാളിൽ കർത്താവിന്റെ അമ്മ വന്ന് യേശുവിനോട് പറഞ്ഞു, വീഞ്ഞ് തീർന്നു, വീഞ്ഞ് ഉണ്ടാക്കണം, നീ പ്രാർത്ഥിക്കുക. വീഞ്ഞ് എന്റെ സമയം ഇതുവരെ വന്നു, എന്റെ നാഴിക ഇതുവരെ വന്നിട്ട്. യേശുവിനെ പറഞ്ഞൊരു വാക്ക്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ കൃത്യസമയമായപ്പോൾ യേശു ശിഷ്യന്മാരെ കൊണ്ട് കൽഭരണികളിൽ വെള്ളം കോരി നിറപ്പിച്ചു, താൻ അത് വീഞ്ഞാക്കി. ആമേൻ. ആ വീഞ്ഞ് എവിടെ നിന്ന് കോരിയവരും യേശുവുമല്ലാതെ മറ്റാർക്കും അറിയത്തില്ല. സമയം വൈകിയിട്ടില്ല. നിന്റെ വീടിനകത്ത് ഒരു വീഞ്ഞിന്റെ അനുഭവം കർത്താവ് നൽകും. നിങ്ങളുടെ വീടിനകത്ത് ഒരു പുതുവീഞ്ഞിന്റെ അനുഭവം കർത്താവ് നൽകും. നിങ്ങളുടെ വീടിനകത്ത് ഒരു സ്വസ്ഥത ദൈവം നൽകും. നിങ്ങളുടെ വീടിനകത്ത് എന്റെ കർത്താവ് പ്രവർത്തിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ കർത്താവ് പ്രവർത്തിക്കും. ലാസറിന്റെ ഉയർപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സഹോദരിമാർ ആളയച്ച് നേരത്തെ പറഞ്ഞു, ലാസർ ധീരമായിട്ട് കിടക്കുന്നു, മരിച്ചു പോകും, വേഗത്തിൽ വന്നവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ യേശു മരിച്ചപ്പോഴും എത്തിയില്ല, മരിച്ച അടക്കിനും എത്തിയില്ല. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ യേശു അവിടെ എത്തിയത്. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ ആ 4 ദിവസം ഒരു തടസ്സമായിരുന്നില്ല. ആ 4 ദിവസം സാധാരണ ഒരു മനുഷ്യ ശരീരം ചീഞ്ഞു പോകുന്ന ഒരു സമയം, അല്ലെങ്കിൽ ചീഞ്ഞു തുടങ്ങുന്ന ഒരു സമയമാണ്. പക്ഷെ അത് മനുഷ്യർക്ക് അങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു തിയറി പോലും മാറ്റി എന്റെ ദൈവം പുതിയൊരു പ്രവൃത്തി അവിടെ ചെയ്തു എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സമയം വൈകിയിട്ടില്ല. ഹല്ലേലൂയ. ഇന്നും നടക്കത്തില്ല, ഇതും നടക്കത്തില്ല, ഇനിയിപ്പോ നടന്നിട്ട് എന്തോ ചെയ്യാനോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സമയം ആ റൈറ്റ് ടൈമിൽ നിന്റെ ജീവിതത്തിൽ നടക്കേണ്ട ദൈവശബ്ദം നടക്കും. കുഞ്ഞ്, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു ദൈവ പ്രവൃത്തി നടക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു ദൈവ മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തളർന്നു പോയ ആരോ എന്നെ കേൾക്കുന്നുണ്ട് ഇപ്പോ. ആമേൻ, 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 ആമേൻ. മടുത്തു തുടങ്ങിയ ആരോ എന്നെ കേൾക്കുന്നുണ്ട് ഇപ്പോ. നിങ്ങളുടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവത്തിന്റെ സമയം. അപ്പോ ആമേൻ, ദൈവത്തിന്റെ സമയം നിങ്ങളുടെ ജീവിതത്തിൽ എത്താനുള്ള ടൈമായി. പക്ഷേ പിശാച് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് അറിയാം, അതിന് മുന്നേ സമ്മർദ്ദം ചെലുത്തും. എന്താണെന്നറിയാമോ, മനുഷ്യരെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തും. ഇപ്പോ നോ, മനുഷ്യന്റെ വാക്കിന്റെ മുമ്പിൽ, ആ സഹോദരനായാലും ശരി, യേശു പറഞ്ഞാണോ, എന്റെ സമയം വന്നിട്ടില്ല. യേശുവിന്റെ കാര്യം, യേശുവിനോട് എന്താ പറഞ്ഞേ, നിനക്ക് അത്ഭുതം ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ രഹസ്യത്തിൽ നീ അത് പരസ്യത്തിൽ കാണിക്കുക. ശരിക്കും യേശു പ്രസിദ്ധനാകാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യം കൂടെയാണ് അല്ലെ. അവര് ആക്ഷേപിച്ച് സംസാരിച്ചതാണെങ്കിലും അംഗീകരിക്കാതെ സംസാരിച്ചതാണെങ്കിലും 4 ആളുടെ മുന്നിൽ വെച്ച് നിനക്കിത് ചെയ്യാൻ പറ്റുമെന്നൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞതാണെങ്കിലും ശരിക്കും യേശു പ്രസിദ്ധനാകാൻ ഒരു അവസരമായിരുന്നു. അപ്പൊ യേശുവിന് ഇങ്ങനെ ചിന്തിക്കാം, ഇവന്റെ വായടപ്പിക്കാൻ ഞാനിപ്പോ അവരുടെ മുന്നിൽ വെച്ച് ഈ അത്ഭുതം ചെയ്തിട്ടേ ഉള്ളു കാര്യം. ചിന്തിച്ചൂടെ, മനുഷ്യരെ കാണിക്കാൻ ഒന്നും ചെയ്യരുത്, മനുഷ്യൻ പ്രസാദിക്കാൻ ഒന്നും ചെയ്യരുത്, മനുഷ്യൻ വിളങ്ങാൻ ഒന്നും ചെയ്യരുത്, മനുഷ്യന്റെ മുന്നിൽ പേരെടുക്കാൻ ഒന്നും ചെയ്യരുത്. എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രസാദത്തിനായി ചെയ്യുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നെങ്കിൽ മനുഷ്യൻ അംഗീകരിക്കാൻ വേണ്ടി ആരുത്, മിനിസ്റ്റർ ചെയ്യുന്നെങ്കിൽ മനുഷ്യൻ അംഗീകരിക്കാൻ വേണ്ടി ആരുത്, എന്തെങ്കിലുമൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നെങ്കിൽ മനുഷ്യന്റെ പ്രീതി നോക്കി ചെയ്യരുത്. എല്ലാം അവിടത്തെ മാത്രം മുൻനിർത്തി ചെയ്യുക. നീ പരാജയപ്പെട്ടു പോകത്തില്ല കുഞ്ഞ്, നിനക്ക് കുറഞ്ഞു പോകത്തില്ല, നിനക്ക് വറ്റി പോകത്തില്ല. ഇപ്പോൾ ഇല്ലെങ്കിലും അടുത്തൊരു സമയം ആ റൈറ്റ് ടൈമിൽ നിനക്ക് ഉളവായി വരും, ഉളവായി വരും, ഉളവായി വരും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശു പറഞ്ഞു, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. കാനാവിലെ പച്ചവെള്ളം വീഞ്ഞായത് ദൈവസമയത്താണെങ്കിൽ കർത്താവിന്റെ പ്രിയ സഹോദരൻ ലാസർ ഉയർത്തത് റൈറ്റ് ടൈമിലാണെങ്കിൽ എന്റെ കർത്താവായ യേശുവിന്റെ മരണ പുനരുദ്ധാനം ഉണ്ടായ സമയം ഹല്ലേലൂയ റൈറ്റ് ടൈമിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ഒരു റൈറ്റ് ടൈമിൽ ദൈവത്തിന്റെ മറുപടി വെളിപ്പെട്ടിരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആമേൻ പറയുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ചെയ്യും, അത്തരത്തിൽ തന്നെ ചെയ്യും. നീ എക്സാമിന് ഫെയിലായ വ്യക്തിയാണോ, ഇന്റർവ്യൂവിന് ഫെയിലായ വ്യക്തിയാണോ, യാത്രയിൽ തടസ്സം വന്ന വ്യക്തിയാണോ, വിവാഹത്തിൽ മുടക്കം വന്ന വ്യക്തിയാണോ, ഒരു സൗഖ്യത്തിന് ആഗ്രഹിച്ചിട്ട് ഇതുവരെ നടക്കാത്ത വ്യക്തിയാണോ, വീട് പണി ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കാൻ പറ്റാത്ത വ്യക്തിയാണോ, കടബാധ്യതകൾക്കകത്ത് മുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ, മിനിസ്ട്രിയിൽ ഒന്നും ആകാൻ പറ്റാത്തൊരു വ്യക്തിയാണോ, പല കാര്യങ്ങളും തുടങ്ങി വെച്ചിട്ട് ഇതുവരെ മുടക്കം വന്നിരിക്കുന്ന വ്യക്തിയാണോ, പൂർത്തീകരിക്കാൻ പറ്റാത്ത വ്യക്തിയാണോ, ഒരു റൈറ്റ് ടൈം നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുകയാണ്. റൈറ്റ് ടൈം, ദൈവത്തിന്റെ സമയം, ദൈവത്തിന്റെ സമയം, ദൈവത്തിന്റെ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു. വിശ്വസിച്ച് ആമേൻ പറയുക. ദൈവം അങ്ങനെ തന്നെ ചെയ്തിരിക്കും. ഇൻ ദ ഓൾ മൈറ്റി നെയിം ഓഫ് ജീസസ് ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.